നിങ്ങളൊരു ഒരാ ഒരു മൂന്ന് മീല് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക ഒരു 7 ദിവസം, അപ്പം മനസ്സിലാവും. അതായത് ഒരാൾക്ക് ഒരു ആവറേജ് ഒരു 21 മീൽ ഉണ്ടാവും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് വെച്ചാൽ 7 ദിവസം കഴിക്കണ 21 മീൽ. ഇത് 21 മീല് ഇവരാണ് ഉണ്ടാക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ബ്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കണം, അതിൻ്റെ ഒരു കറിയായാലും രാത്രി ചോറ് തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രി ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണോ, വൈകിട്ട് ചായ ടീ സ്നാക്സ് എക്സ്ട്രാ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ വൺ ഓഫ് ടൈമിലൊക്കെ കുക്ക് ചെയ്തിട്ട് എനിക്ക് അതൊക്കെയാണ് സംഭവം. അപ്പൊ തീർച്ചയായിട്ടും ഇത്, പക്ഷെ അത് വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഒരിക്കലും ഇല്ല. അത് എല്ലാവരും കൂടെ എപ്പോ എന്ത് കുക്കിംഗ് എല്ലാം ഒരുമിച്ചൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിലൊരു സ്ത്രീകൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ഇത് അവരുടെ 100% ഡ്യൂട്ടി എന്ന നിലയിലൊക്കെ കിട്ടും. അങ്ങനെ മാറിയിരിക്കുന്നു അല്ലേ നമ്മുടെ കുടുംബ, പക്ഷെ ഒത്തിരിയൊക്കെ മാറ്റമുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. അപ്പം പുരുഷന്മാർ കൃത്യമായിട്ട് ഈ ഷെഫ് പറയുന്നത് കൃത്യമാണ്. നമുക്കെന്നും ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹത്തോടാണ് പറയുന്നത്. തീർച്ചയായും നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും വെക്കുന്ന ഫുഡിന് ഒരു കുറ്റവും പറയാതെ നമ്മൾ കഴിക്കുക. അവർ രാത്രി ഉറങ്ങുമ്പോഴുള്ള കാര്യം പറയുക, അതാണ് എനിക്ക് ഏറ്റവും മനസ്സിൽ കൊള്ളട്ടെ. രാത്രി ഉറങ്ങുമ്പോൾ അവർ രാവിലത്തെ ഫുഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സത്യമാണ്, രാവിലെ അവർക്ക് ആ രാവിലെ 8 മണിക്ക് എഴുന്നേക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഏറ്റവും ആദ്യം പോയി പാത്രമൊക്കെ കഴുകി വെക്കണം, അല്ലെങ്കിൽ മുറ്റം തൂക്കണം, അല്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിടുന്നതിന് മുമ്പ് അവർക്ക് പ്രഭാത ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ രാത്രി ചെയ്ത് വെച്ചിട്ട് അത് ആ മൈൻഡിൽ നിന്ന് പോകണമെങ്കിൽ ഉറങ്ങുന്നവരെ ആ ചിന്തയുണ്ടാവും. കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ കുറേ പേർക്ക് വെച്ച് വിളമ്പി അല്ലേ, മനസ്സിന് സംതൃപ്തി കിട്ടി. ഏറ്റവും ആദ്യം ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്നത് ഒന്ന് ഓർത്തെടുത്താൽ? ഏറ്റവും ആദ്യം കൊടുത്ത ചിത്ര ചേച്ചി, അത് 95 തോന്നുന്നു, കോഴിക്കോട്. അപ്പോൾ അന്ന് ഒരു പ്രോഗ്രാമിന്, എന്തോ ഒരു പ്രോഗ്രാമിന് കോഴിക്കോട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ചിത്ര ചേച്ചിയുടെ ടേബിൾ ബുക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ചിത്ര ചേച്ചിയെ പിന്നെ ഒത്തിരി വർഷങ്ങൾ ശേഷം ഞാൻ കണ്ടിട്ട് പറഞ്ഞു 95 ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് ഭയങ്കര, ഞാൻ ഈ റാവിസിൽ വെച്ചിട്ടാണ് കൊടുത്തത്, സദ്യ ഉണ്ടാക്കി കൊടുത്തു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ 95 തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മയിലുള്ള സെലിബ്രിറ്റി അതായിരുന്നു. അന്ന് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചിയെ കണ്ടല്ലോ, ചിത്ര ചേച്ചിയും ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. ആ ഫുഡ് കഴിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ടിപ്സൊക്കെ തന്നിട്ടാ പോയത്. അതെ, അന്ന് ടിപ്സൊക്കെ തന്നു. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിരുന്നു ബില്ല് പേ ചെയ്ത്, എന്നിട്ട് ടിപ്സ് തന്നു 100 എങ്ങനെ തന്നു. ആ ടൈമിൽ 100 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ വിലയാണ്. ഇത് 95 കാലമാണ്. പിന്നീടുള്ള ഒരു ഓർമ്മയിലെടുക്കാൻ നമുക്ക് കുറച്ച് താരങ്ങളിലടുത്തേക്ക് പോയൊക്കെ. ഞാൻ പിന്നെ ഞാൻ ലണ്ടനിൽ ഇപ്പൊ തിരിച്ചിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒത്തിരി. ഇനി ആർക്കെങ്കിലും വെച്ച് വിളമ്പാനുണ്ടോ? വെച്ച് വിളമ്പാനുണ്ട്, ഒത്തിരി ആഗ്രഹമുള്ള ആരാണ്? ആഗ്രഹമുള്ള ഇപ്പൊ മലയാള സിനിമയിലാണെന്ന് ഞാൻ ഈ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ഭയങ്കര സൗഹൃദമാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും, പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കാണാം. എന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളി ഇതുവരെ കണ്ട് അവാർഡും കിട്ടി. അവാർഡിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് കൊടുക്കണം അല്ലേ.